അവനെ എവിടെ കൊണ്ടുപോവാ? അമ്മായിയമ്മ വീട്ടിലേക്ക്. എന്താ താനും പോരുന്ന? ഓ, നീ കൊണ്ടുപോകും അല്ലേ? അതൊന്ന് കാണണമല്ലോ. എടാ, എസ് പിയും ഡി ജി പി ഐ ജിയും പോലും മാമ്പിള്ളിക്കാരൻ മുമ്പിൽ വെറും പുല്ല. അപ്പോഴാ നിന്നെ പോലെ ഒരു പീക്കിരി എസ് ഐ. സഹതാപം കൊണ്ട് നോക്കിയതാ, മാമ്പിള്ളിക്കാരുടെ കൈകൊണ്ട് തന്നെ നീ തീർന്നു പോകലോടാ. വന്ന് കേറുന്നതിന് മുമ്പേ അങ്ങ് ഡെപ്യൂട്ടി കമാൻഡർ ആവല്ലേ, ഇറക്കി വിടാ അവരെ. ഓ, വിടാം സർ. ACP ഓർഡർ ഇട്ടപ്പിന് എസ് ഐക്ക് എന്താ കാര്യം? പക്ഷെ ഓർഡർ എഴുതി തന്നാ കൊള്ളാം. എന്തിന്? നേരിട്ട് വന്ന് പറഞ്ഞാലും പോരാ അല്ലയോ? നിനക്കെന്നെ അറിയില്ല, ഞാൻ ആള് ഇത്തിരി മോശമാ. ഇറക്കി വിടാ കോപ്പേ. ദേ, നിന്റെ തന്തയുടെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കല്ലേ. അയ്യോ, തന്തയ്ക്ക് വിളിക്കല്ലേ സർ. അങ്ങേര് പാവം വയസ്സാങ്കലത്ത് വീട്ടിലിരുന്നോട്ടെ. ഇക്കണക്കിന് പോയാൽ അയാള് വീട്ടിലിരിക്കുന്ന പോലെ നിനക്കും വീട്ടിലിരിക്കേണ്ടി വരും. അതെങ്ങനെ? എടാ, മക്കള് നന്നാവണമെങ്കിൽ തന്തമാരും നന്നാകണം. ക്ഷമിക്കണം സർ, എനിക്ക് തന്തമാരില്ല, ഒരു തന്തേ ഉള്ളൂ, അയ്യപ്പൻ നായർ. നിർത്തടാ. കൈക്കൂലി കേസ് ഡിസ്മിസൽ ആയിട്ട് നിന്റെ തന്തയുടെ പേരെന്താ? സത്യവാൻ അയ്യപ്പൻ നായർ. അയാളെ കണക്കൊരു വൃത്തികെട്ട റാസ്കലിനെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെ മോൻ ഇവനെ പോലൊരു ദണ്ഡി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേണ്ട സർ, ഇനി എന്നെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എന്റെ അവസ്ഥ സാർ ഒന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റ് എന്റെ കൂടെ വന്ന് എനിക്ക് പറയാനുള്ള കേൾക്കാൻ മനസ്സ് കാണിക്കണം സർ, പ്ലീസ്. എന്തുകൊണ്ടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞത് വരക്ക്. മറ്റെന്ത് ഞാൻ സഹിക്കും? എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ തല ഞാൻ വെട്ടും. അതിന് DGP ആണോ ഹോം മിനിസ്റ്റർ ആണോ ഏത് കോപ്പനാണോ ഞാൻ നോക്കില്ല.
എന്റെ അച്ഛനെ കൈക്കൂലിക്കാരനാക്കി ഡിസ്മിസ് ചെയ്യിക്കാൻ താനൊക്കെ കൂടെ കളിച്ച കളി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പ് ഞാൻ തെറിപ്പിക്കും, നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കൂടാ. കഴിവറ പോലെ താൻ പൊളുത്തും 24 മണിക്കൂർ വേണ്ടോ? മിനിറ്റ് വെച്ച് തന്റെ തൊപ്പ ഞാൻ തെറിപ്പിക്കട്ടെ? അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്, അതിനു പറ്റിയ ആൾക്കാരുണ്ട്. തനി കാണോ, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അറിയാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാ താൻ. മാമ്പള്ളിക്കാരോട് ചേർന്ന് താൻ ചെയ്ത തെമ്മാടിത്തരൊക്കെ എണ്ണി എണ്ണി അക്ക വിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി എന്റെ ഒരു ഫോൺ കോളും കൂടെ മതി. എന്താ വേണോ? മര്യാദക്ക് പോയ ACP അംഗത്തേക്ക് കൊള്ളാം, ഇല്ല രണ്ടിലൊന്നും അറിഞ്ഞിട്ട് സഞ്ജീവ് പിന്മാറത്തോളൂ. എന്ത് വേണം സാർ? സാറ് പറയും പോലെ ചെയ്യാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷേ CMനെ കണ്ട് എന്നെ ഉപദ്രവിപ്പിക്കരുത്. ഇല്ല സാറ്, സമാധാനമായിട്ട് പോയിക്കോ. കുഞ്ഞിരാമ, എന്തോ എന്നെ ഒന്നും ചെയ്യരുത്. താൻ ഇവിടെ നടന്നത് വല്ലതും കണ്ടോ? കണ്ടു. കണ്ടില്ല? താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ACP അനുരുദ്ധൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തി. സഞ്ജീവ് സാർ, ഞാൻ പേടിപ്പിച്ചോ? സാർ ആശുപത്രിയില്ല? ആശുപത്രിയിലോ? എന്ത് പറ്റി? അപ്പൊ വിവരമൊന്നും അറിഞ്ഞില്ലേ? പുറപ്പെട്ടു പോയ നമ്മുടെ കമ്മീഷൻ മൂന്ന് സാറ് തിരിച്ചു വന്നു. ഇവിടെ വന്നു 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 മുഴുവൻ ഭ്രാന്തുമായിട്ടല്ലേ വന്നത്. ആദ്യം കണ്ടപ്പോ ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല, അലർച്ച കേട്ടപ്പോ ആളെ പിടികിട്ടി. ഓ, ആ രൂപം ഒന്ന് കാണണം. ഭ്രാന്ത് പോത്ത് സഞ്ജീവ് സാറിനെ കൊങ്ങക്കേ പിടിച്ചില്ലേ? എന്റെ ദൈവമേ, സാർ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഭ്രാന്തന്മാർക്ക് ഭയങ്കര ബലോടോ? ജീവിക്കറ. എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയടാ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ബാറിൽ വെച്ച് നീ ഒരു പെഗ് അടിച്ചോളാൻ പറഞ്ഞപ്പോ ഞാനൊരു 4-5 എണ്ണം വീശി. അതെന്റെ തെറ്റി. ആ ഫിറ്റിന്റെ പുറത്ത് സംഭവിച്ചു പോയതാ. അയാള് നിലവറയിൽ ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഓടി മച്ചിന്റെ പുറത്ത് കയറി. അല്ലെങ്കിൽ എന്റെ കഥ അവിടെ തീർന്നാനേടാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വരുന്നിടത്ത് വെച്ച് കാണാം. അത് തന്നെ. ഏതായാലും എന്റെ മുന്നിൽ തന്നെ ഒന്ന് പെട്ടോണ്ട് പ്രാന്താണെന്നും പറഞ്ഞ് തൂക്കിയെടുത്ത് ആശുപത്രിയിലാക്കാൻ പറ്റി. ഡോക്ടർമാർ പറയത്തില്ലേ അയാൾക്ക് പ്രാന്തൊന്നുമില്ലെന്ന്? ആ രൂപവും എന്നെ കൊല്ലാനുള്ള അയാളുടെ പരാക്രമവും കണ്ടപ്പോ ഡോക്ടർ സുനിലിനും അങ്ങനെ തോന്നിക്കാണും. പിന്നെ ഞാനങ്ങ് തറപ്പിച്ചു പറഞ്ഞു. മാനസിക രോഗം പിടിച്ച് പുറപ്പെട്ടു പോയ കമ്മീഷണർ മുഴുവട്ടനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഏതായാലും 12 മണിക്കൂർ നേരത്തേക്ക് അയാൾ മയക്കത്തിലായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞ്. ആ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാ. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു? ഇതെല്ലാം തെമ്മാടി കരുതി കൂട്ടി ചെയ്താ. ചേട്ടന് ഭ്രാന്താണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചേട്ടൻ പറഞ്ഞ കഥ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത്രയേ പറഞ്ഞുള്ളൂ. ഏതായാലും മനസ്സിന് ടെൻഷൻ കൊടുക്കണ്ട. എടാ പോടാ പുല്ലേ, എന്ത് ടെൻഷൻ? ഞാൻ ഇത്ര നാൾ അനുഭവിച്ചാൽ കൂടുതൽ ടെൻഷൻ ഒന്നും ഈ ലോകത്ത് ആരും അനുഭവിച്ചതല്ല. സാറ് പറഞ്ഞത് ശരിയാ. ഇനി വീരപ്പൻ തട്ടിക്കൊണ്ട് പോയാലും കാട്ടിനകത്ത് വിശാലമായിട്ടിരിക്കാം. ഇത് പട്ടയും പൂച്ചയും എലിയും പാറ്റയും കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം,
ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവനാവാൻ എനിക്ക് അനുഭവമുണ്ട്. ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തത വേണം മുകുന്ദ. എസ് ഐ സഞ്ജീവ് ഇതെല്ലാം പാടെ നിഷേധിക്കുക. മാത്രമല്ല, കൊച്ചിയിലെ ഗുണ്ടാപ്പടയെ ഒതുക്കി സിറ്റിയിൽ സമാധാനം തിരിച്ചുകൊണ്ടുവന്നതിന് ചീഫ് മിനിസ്റ്റർ പോലും നേരിട്ട് അഭിനന്ദിച്ച ഒരു ഓഫീസറാണ് അയാൾ. താനൊരു കോപം പറയണ്ട, താനൊക്കെ കൂടി അവനെ വളർത്തുന്നത്. എന്റെ അനുജനെ അറസ്റ്റ് കൊണ്ടുപോകാൻ അവൻ അധികാരം കൊടുത്ത് താനും കൂടെ അല്ലേ? അവനൊന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ. തന്നെ ഉൾപ്പെടെ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അല്ല മോന്ത, വർഷങ്ങളോളം ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാ നിന്റെ അമ്മാവൻ. ആഭ്യന്തരവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിന്നെ പോലെ പ്രഗത്ഭനായ ഒരു പോലീസ് കമ്മീഷണറെ ഒരു ചെറുപ്പക്കാരൻ ഈ സിറ്റിയിൽ തന്നെ കിഡ്നാപ്പ് ചെയ്തു വെച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുക? അല്ല, അയ്യപ്പൻ നായരോടുള്ള ദേഷ്യവും ആ ചെറുക്കനെ എസ് ഐ ആക്കാതിരിക്കാനുള്ള വാശിയൊക്കെ നിനക്കുണ്ടായിരുന്നല്ലോ. അത് മനസ്സിൽ കിടന്ന് സമനില തെറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നിയതാകുമോ? നീ ഒന്നുകൂടി സമാധാനമായിട്ട് ചിന്തിക്കുക. നീ ഇതുവരെ എവിടെ ആയിരുന്നു? മറ്റടുത്ത് വർത്തമാനം പറഞ്ഞ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. ഒന്ന് കുളിച്ചുമൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ചേട്ടാ ചേട്ടാ പ്ലീസ്, അമ്മാവൻ പറഞ്ഞ പോലെ ഒന്നായിരിക്കില്ല, ചേട്ടൻ പറഞ്ഞത് സത്യമായിരിക്കും. ദേ നോക്ക്, ചേട്ടനെ വേദനിപ്പിച്ച ഒരുത്തനെയും ഇനി അവന് ഇന്ത്യൻ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്താൽ പോലും ഈ മാധവം വെറുതെ വിടില്ല. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ചേട്ടന്റെ ആവശ്യപ്രകാരമുള്ള അന്വേഷണം തുടങ്ങി.